ചേട്ടാ എത്ര നാളായിട്ട് ബെൽജിയം മലിനോസിനെ വളർത്തുന്നുണ്ട്? ഞാൻ 3 വർഷമായിട്ട് ബെൽജിയം മലിനോസിനെ വളർത്തുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മുടെ ആദ്യത്തെ ഇപ്പം നിലവിൽ ഇപ്പം എത്ര എണ്ണം ഉണ്ട് മലിനോസ് വീട്ടിൽ? വീട്ടിൽ 2 എണ്ണം ഉണ്ട്. 2 അഡൾട്ട്? 2 അഡൾട്ട് എന്ന് പറയുമ്പോൾ 2 ഫീമെയിൽ? 2 ഫീമെയിൽ. ഫീമെയിൽ തന്നെ. ഒരാളിപ്പോ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന ഇദ്ദേഹം, ഇദ്ദേഹത്തിന്റെ പപ്പിയാണ് നമുക്ക് നിലവിൽ ഉള്ളത്. ഇതാണ് ആദ്യമായിട്ട് കൊണ്ടുവന്ന മലിനോസ്. പേരെന്താ ഇതിന്റെ? ഇതിന്റെ മിയ. മിയ മിയ മിയയുടെ പപ്പീസ് ആണ് ഈ കാണുന്നത്. എത്ര പപ്പീസ് ഉണ്ട് ഈ പ്രാവശ്യം? 10 വർഷം 10 എണ്ണം. 10 പപ്പീസ്? നമുക്ക് അവിടെ ആദ്യത്തെ ലിറ്റർ ആണോ അതോ? അല്ല, സെക്കൻഡാ. സെക്കൻഡ് ലിറ്റർ ആണോ? ആദ്യത്തെ ലിറ്ററിനകത്ത് എത്ര പപ്പീസ് ഉണ്ടോ? അതിൽ 8 പപ്പീസ്. ചേട്ടൻ, ഈ ഒരു മലിനോയിസിനെ വളർത്താനുണ്ടായ കാര്യം അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. മലിനോയിസിന് ഒരു കംപ്ലൈന്റും ഇല്ല, അസുഖവും കാര്യമൊന്നും വരൂല. ഓക്കെ. പിന്നെ ഗാർഡിങ്ങിനൊക്കെ നല്ല വളരെ നല്ലതാണ്, ഭയങ്കര ബുദ്ധിയാണ്. ഓക്കെ. ഒരു പ്രാവശ്യം അവളൊരു കാര്യം പറഞ്ഞാൽ അത് അതേമാതിരി മനസ്സിലാക്കും. ഓക്കെ. ആ കാരണം കൊണ്ടൊക്കെയാണ് മലിനോസ് ആക്കിയത്. വീഡിയോ സ്റ്റഡി ചെയ്യാനായിട്ട് ഒരു അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു ബ്രാൻഡ് പേര് റൈറ്റ് ഫോർ പേഴ്സൺ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 100% നാച്ചുറൽ ആണ്. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗ്സിന് നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരേ ഒരു ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പേഴ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിനുണ്ട് എല്ലാ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രീഷനും ഇതിലടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡോഗ്സിന് അഡീഷണൽ ആയിട്ട് ഒരു സപ്ലിമെന്റ്സിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഈ ഫുഡിന്റെ ഒരു 100 ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 85 ഗ്രാമും നമുക്ക് ചിക്കന്, ഫിഷ്, എഗ്ഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും. അതായത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിൽ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പേഴ്സ് എന്നുള്ള ബ്രാൻഡിന്റെ ഫുഡുകളായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർച്ചോ അല്ലെന്നുണ്ട് ഗ്രെയിൻസോ അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡ്രൈ ആയിട്ടായാലും ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ റീഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് 2 വേർഷനുണ്ട്. അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം, മറ്റേത് നമുക്ക് പ്രീമിയം റേഞ്ചും. സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെയാണ് പ്രീമിയം റേഞ്ച്. പ്രീമിയം റേഞ്ചിൻ്റെ തന്നെ നമുക്ക് നാച്ചുറൽ ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. ഇതൊരു കോംപ്ലിമെൻ്ററി മീലാണ്. ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എഗ്ഗുമായിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ പേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെറ്റ് ഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ്. അല്ലാതെ നമ്മുടെ വീഡിയോയ്ക്ക് അകത്ത് അവരുടെ നമ്പറും കാര്യങ്ങളും അല്ല വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. മലിനോയിസ് അല്ലാതെ വേറെ ഏതെങ്കിലും ബ്രീഡ് ഇപ്പോൾ നിലവിൽ വീട്ടിലുണ്ടോ? എൻ്റെ അടുത്ത് ബീഗിളുണ്ട്. ബീഗിളുണ്ട് അല്ലേ? ബീഗിള് 3 ഫീമെയിലും ഉണ്ട്, ഒരു സ്റ്റഡ് മെയിലും ഉണ്ട്. ഉണ്ട്. ഓക്കെ. മലിനോയിസും ഉണ്ട്, ബീഗിളും ഉണ്ട്. നമുക്ക് അന്നേരം ടോട്ടൽ ഇപ്പോൾ എത്ര? 2 മലിനോയിസും ഉണ്ട് വലുത്, പിന്നെ ബീഗിൾ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. 3 എണ്ണം ഉണ്ട്. അതെല്ലാം തന്നെ അഡൾട്ട് തന്നെയാണ്. അതെ അതെ. ഓക്കെ. ഇപ്പൊ മലിനോയിസ് വളർത്തുന്നതിന് മുമ്പായിട്ട് വേറെ ഏതെങ്കിലും ഡോഗ് ബ്രീഡ് ഉണ്ടായിരുന്നു? ഓക്കെ. റോട്ട്വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, ഡോവർമാൻ എല്ലായിരുന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നെല്ലാം മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എടുത്തു പറയത്തേക്കനുസരണശീലം ഭയങ്കരമാണ്. ഗാർഡിങ് ഒക്കെ പിന്നെ അതേമാതിരിക്ക് ആണ് ചില ഇത് പപ്പികളെ വളർത്തെ കുറച്ച് ഞാൻ കുറയ്ക്കൂല. ആ സ്ഥാനത്ത് മെല്ലേഴ്സിനെ കംപ്ലൈന്റ് അല്ല. ഓക്കെ. നമുക്ക് ധൈര്യപ്പെട്ട് ആർക്കും കൊടുക്കാം. ഗാർഡിങ് എന്ന് പറയുന്നത് ഇപ്പം ചെയ്യണ പല ബ്രീഡ്സിനെ വളർത്തിയിട്ടുണ്ടെങ്കിലും ഗാർഡിങ്ങിന് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് മെല്ലേഴ്സ്. മെല്ലേഴ്സ്. അതായത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ എന്റെ വീടിന്റെ ചുറ്റുമതിലില്ല. ഓക്കെ. പക്ഷെ എന്തായാലും വിട്ട് കഴിഞ്ഞാൽ നമ്മളെ വീടിന്ന് പുറത്തേക്ക് ഒന്നും പോവില്ല. ബൗണ്ടറി അറിയാം. ഒന്നും പുറത്തേക്ക് പോവില്ല. ഇനിയിപ്പോ ഒരു പൂച്ചനെ വരികയാണെങ്കിൽ പൂച്ചേന്റെ ഒപ്പം കൂടും, ബൗണ്ടറി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവില്ല. ഇല്ല ഇല്ല. നമുക്ക് ഇവളെ എത്ര വയസ്സുള്ളപ്പോ കൊണ്ടുവന്ന നമ്മുടെ വീട്ടില്? ഇവള് 1 വയസ്സുള്ളപ്പോണ്ടാണ്. ഇപ്പൊ 2 ലിറ്റർ കഴിഞ്ഞു. രണ്ടാമത്തെ ലിറ്ററിലെ പപ്പീസ് ആണ് നമുക്ക്. ഓക്കെ. നമുക്ക് ഇതിന്റെ ഇപ്പൊ ഉള്ള ഈ പപ്പീസിന്റെ ഫാദർ ആരാണ് കേട്ടോ? അപ്പോളോന്റെ സണ്ണാണ്. മോനാണ് അപ്പോളോ. ഓക്കെ. അപ്പൊ നല്ല ലൈൻസിലുള്ള പപ്പീസ് ആണ് ഇപ്പൊ നമുക്ക്. അതെ അതെ, നല്ല ലൈൻസ്. അപ്പോളോടെ സണ്ണിനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഫീമെയിൽ ആയാലും നല്ല ലൈൻസിലുള്ളതാണ്. അതെ അതെ. അപ്പം ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട, നല്ല ലൈൻസുള്ള പപ്പീസ്. അതെ അതെ അതെ. നല്ല സർട്ടിഫൈഡ്, നല്ല ലൈനേജ് ഉള്ള പപ്പി. സർട്ടിഫൈഡ് പപ്പി കണ്ടെടുത്തില്ല. എല്ലതും അത്രേ ഉള്ളൂ, ക്വാളിറ്റി ഇല്ല. ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന്റെ പപ്പീസിന്റെ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. അടുത്ത ദിവസം ആ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പപ്പീസ് കറക്റ്റ് ഇപ്പൊ എത്ര ദിവസമായിട്ട? 37 ദിവസം. 37 ദിവസമായി. 10 പപ്പീസ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പൊ എത്ര മെയിലും ഫീമെയിലും ഉണ്ട്? അതില് 3 മെയിലും 7 ഫീമെയിലും. 7 ഫീമെയിലും ഉണ്ട്, 3 മെയിലും ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ബ്രീഡിംഗ് ഉള്ള രീതിയിൽ അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫീമെയിൽ പപ്പീസിനെ എടുക്കാം. എടുക്കാം. ഒരു സംശയം ചേട്ടാ, ഇപ്പൊ ചേട്ടൻ ഇപ്പം മെയിലിനെ നമ്മൾ വെളിയിൽ കൊണ്ട്
ക്രോസ് ചെയ്തു, രണ്ട് ഫീമെയിൽ ആണ് ഉള്ളത്. ഗാർഡിങ്ങിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ ഫീമെയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല ഇല്ല, കാരണം മെയിലും ഫീമെയിലും ഒരേ തന്നെ. ചിലർ പറയുന്നുണ്ട് ഫീമെയിൽ ഡോഗ്സ് ഇച്ചിരി ഗാർഡിങ് നല്ലതാണ്, അതങ്ങനെ തന്നെ അങ്ങനെ ഉണ്ടല്ലോ, ഉണ്ട് ഇച്ചിരി അലേർട്ട് ആണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, നമുക്ക് നല്ലൊരു കാവൽ നായ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പപ്പീസിനെ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ മലപ്പുറം മഞ്ചേരി, മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ്. ചേട്ടന് ശരിക്കും എന്താണ് വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ റിട്ടയർഡ് ആയാളാണ്. റിട്ടയർഡ് ആണ്, ഗവൺമെന്റ് സർവീസ്? ഗവൺമെന്റ് സർവീസ്. ഗവൺമെന്റ് സർവീസ് ആയിരുന്നു, അതിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം അതെ ഈ ഡോഗ്സിനെ വളർത്താൻ തുടങ്ങി. പക്ഷേ ആദ്യമുണ്ട്, നേരത്തെ അന്നേരം ഈ റോഡ് വീലർ ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, അന്നേരം റോട്ടും പിന്നെ ഡോർമാനും ജർമ്മൻ ഷെപ്പേർഡ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഈ മലിനോയിസ് വന്നത്. അതെ അല്ലെ? അതെ അതെ. ഓക്കെ, നമുക്ക് പൊതുവെ ഒരു മലിനോയിസ് പപ്പീസിനെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ആ ഉണ്ട്, പേരൻസ് നോക്കണം. ഓക്കെ, പേരൻസ് നോക്കിയിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ലൈനേജും കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഇതിന്റെയൊക്കെയാണ് പേരൻസ് ഇമ്പോർട്ട് വരുന്നുണ്ട്. അതെ അതെ, ചാമ്പ്യൻ ലൈൻസ് കയറി വരുന്നുണ്ട്. അതെ അതെ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോൺ സൈസ് നോക്കണം, പപ്പിയുടെ ഒരു ഓവറോൾ സൈസ്. അതെ, ബോൺ സൈസ് നോക്കണം. ഒരു 37 ഡേയ്സ് അല്ലെ 45 ഡേയ്സ് ആകുമ്പോൾ അത്രയും ദിവസത്തിനുള്ള വളർച്ച ഉണ്ടോ? വളർച്ച ഉണ്ടോ നോക്കണം. ചില എനിക്ക് തോന്നുന്നു ചില ഡോഗ്സിനൊക്കെ ഈ മിൽക്ക് ഇൻഫെക്ഷൻ വരുന്ന പപ്പീസ് ചിലപ്പോൾ വീക്ക് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലര് ബ്രീഡർമാർ ചിലപ്പോൾ നല്ല ഫുഡ് കൊടുക്കുന്നത് നല്ല വീക്ക് ആയിട്ടുള്ള ഓഫീസിനെ എടുക്കായിരിക്കും. അതെ അതെ, പിന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള, അതാണ് മെയിൻ ആയിട്ട് ഇതെല്ലാം പപ്പീസ് എല്ലാം തന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഓഫീസ് ആണ് അല്ലേ? അതെ അതെ. ചേട്ടാ, നമുക്കിപ്പം മഞ്ചേരിലാണ് നമ്മുടെ ഈ ഒരു പപ്പീസ് ഇപ്പൊ ഉള്ളത്, ചേട്ടൻ വീടുള്ള. ഇപ്പം കൂടുതൽ ആൾക്കാർ ഇപ്പൊ വെളിയിൽ നിന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പൊ ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ട്, ചെയ്തു കൊടുക്കാം. നേരിട്ട് വരണോ? അതെ, ഇവിടെ എല്ലാവർക്കും നേരിട്ട് വന്ന് കാണും ചെയ്യാം. ഓക്കെ, അല്ലാതെ നമുക്ക് എത്തിക്കാം. ഇപ്പൊ ഫാദർ ഇതിന്റെ ഇപ്പൊ എവിടെ കിടക്കുന്നത്? ഇത് കനല്ല ഇപ്പൊ ഉള്ളത് കോഴിക്കോട്. കോഴിക്കോടിലുണ്ടല്ലേ? ഓക്കെ, നമ്മുടെ മലപ്പുറത്താണ് നമ്മുടെ പപ്പീസും അതിന്റെ മദറും ഉള്ളത്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി, പപ്പീസിന്റെ ഫാദർ ഉള്ള കോഴിക്കോടാണ്. അപ്പൊ നിങ്ങൾ നേരിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നേരിട്ട് തന്നെ കണ്ട് ക്വാളിറ്റി ഒക്കെ ചേട്ടൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത്, അതായത് ഫുഡ് കഴിക്കുന്നതായാലും അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്റ്റീവ്നെസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾ പപ്പീസിനെ എടുക്കാനുള്ളതുണ്ട്. ഇപ്പൊ ഒന്നുകൂടെ പറയാം, 10 puppies, 3 മെയിലുണ്ട്, 7 ഫീമെയിലുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഒരു 5 പപ്പീസ് നമ്മുടെ ഒരു ഫാദറിന്റെ ആ ഒരു കറക്റ്റ് നല്ല ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്, ബാക്കി നമ്മുടെ ഒരു മദറിന്റെ ഇതാണ് വരുന്നത്. അപ്പം താല്പര്യമുള്ളവർ വിളിക്കട്ടെ അല്ലേ? അതെ, വിളിക്കട്ടെ. ഓക്കെ.